Season 2. പരാതികളും പരിഭവങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ കിട്ടിയ സൗഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവൻ തന്നെയാണ് യഥാർത്ഥ ഭാഗ്യവൻ. നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ടീം ഇന്നത്തെ യാത്ര തുടങ്ങുവാൻ വേണ്ടി ഇവിടെ ഇതാ റെഡിയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനേതാവ് കൂടിയായ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനും സ്വാഭാവിക അഭിനയത്തിന്റെ പര്യായമായ ഒരു നായികയുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം Johnny Anthony and Meera Vasudev. സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ഇപ്പൊ അഭിനേതാവാണ്, എല്ലാ സിനിമയിലും ഉണ്ട്. എന്ത് പറയുന്നു? എല്ലാ സിനിമയിലും. ഇപ്പൊ ഞാൻ കണ്ടതില് ഡ്രാമ, ജോസഫ്, പിന്നെ തട്ടിമ്പുറത്ത് അച്യുതൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എങ്ങനെ ഈ ഇപ്പൊ ഇനിയിപ്പോ അഭിനയത്തിനോട് തന്നെയായോ? കാരണം സംവിധായകൻ, ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളെ ഡയറക്ടർ, ചുമ്മാ ആദ്യമൊക്കെ ചുമ്മാ അത് അഭിനയിച്ച് നോക്കും, പക്ഷെ അത് വിജയിച്ച് പിന്നെ പിന്നെ പടങ്ങൾ അഭിനയിക്കണമെങ്കിൽ അതൊരു നല്ല ആക്ടർ ആയതുകൊണ്ട്. അതേപോലെ മീരയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലൊന്നും പറയണ്ട, തന്മാത്ര എന്ന ഒറ്റ ചിത്രം മതി, 1000 കൊല്ലങ്ങൾ അതിനും അപ്പുറം മലയാളിയുടെ മനസ്സിലുണ്ടാവും. വെരി നാച്ചുറൽ ആക്ടിങ്, വെരി റിയലിസ്റ്റിക് ആക്ടിങ്, അതാണ് മീര വാസുദേവ്. എനിക്ക് ചോദിക്കാനുള്ള ജോണി, എല്ലാവരുടെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തരത്തിൽ റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു ആക്ടറായി മാറുമെന്ന് എന്തെങ്കിലും കരുതിയിരുന്നോ? സത്യത്തിൽ ഒരിക്കലും ഇല്ല. ഞാൻ ഒരിക്കലും അഭിനയിക്കണമെന്ന് അങ്ങനെ ഈ അസിസ്റ്റന്റ് ആയിരുന്ന അവശ്യ സർവീസ് വേറെ ആരെയും കിട്ടാതെ വരുമ്പോ ജോണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വന്ന് ആ വിയർപ്പോടുകൂടി വന്ന് ചെയ്തിട്ട് പോകുന്ന സംഭവമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് തോപ്പിൽ ജോപ്പൻ എഴുതിയ റൈറ്റർ നിഷാദ് ഗോയാണ് എന്നോട് പറയണേ. തോപ്പിൽ ജോപ്പൻ എഴുതി കഴിഞ്ഞ് പറഞ്ഞു അടുത്ത പടത്തിൽ ജോൺ ചേട്ടൻ എൻ്റെ പടത്തിൽ അഭിനയിക്കണം, ജോൺ ചേട്ടൻ പറ്റുമെന്ന്. അങ്ങനെ പള്ളിയിൽ അച്ഛനായിട്ട് അഭിനയിച്ചു, അതും വലിയ കാര്യമാക്കിയില്ല. പിന്നെ രഞ്ജിയേട്ടൻ്റെ ഡ്രാമ ചെയ്യുമ്പോൾ 5 സംവിധായകരുണ്ട് ആ സിനിമയിൽ. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഞാൻ മണ്ടനായാൽ അതെൻ്റെ ജീവിതത്തെ ബാധിക്കും, ഒന്ന് അഭിനയ ഒന്ന് ശ്രമിക്കണമെന്ന് വിചാരിച്ചു. രഞ്ജിയേട്ടൻ നന്നായി സപ്പോർട്ട് ചെയ്ത്, കൂടെയുള്ള സംവിധായ സഹപ്രവർത്തകർ സപ്പോർട്ട് ചെയ്ത്, അങ്ങനെയാണ് നടന്നായത്. സത്യം പറഞ്ഞാൽ അഭിനയം വളരെ സുഖമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അടുത്ത പിന്നെ സെപ്റ്റംബറിൽ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിജുമനും അബിയുടെ മകൻ ഷൈനികം അഭിനയിക്കുന്ന ദാനിയൽ കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ പേര് ഡിക്ലെയർ ചെയ്യുന്നത്. ദാനിയൽ കേൾക്കുന്നുണ്ട് സിനിമയിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും. താങ്ക് യു, താങ്ക് യു. മീര, പ്ലീസ്. ഫസ്റ്റ്ലി പറഞ്ഞാലേ, നമുക്ക് കോമഡി സ്റ്റാർസിൽ എപ്പോൾ ഇവിടെ വന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട് സാറിൻ്റെ പാട്ട് കേൾക്കാൻ. താങ്ക് യു, താങ്ക് യു. എനിക്ക് ആക്ച്വലി നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഭാഗ്യമാണ്. ബിക്കോസ് ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ്. എനിക്ക് നിങ്ങളെല്ലാവരുടെ സ്നേഹമുണ്ട് തന്മാത്രയ്ക്ക് വേണ്ടി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇനി ചെയ്യണം, ഞാൻ നിങ്ങളോട് അത് ഞാൻ പഠിക്കണം. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ കൂടി സൈലൻസറിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അതിൽ അവരുടെ പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ട്, നോട്ട് ജസ്റ്റ് ആസ് എ പെർഫോമർ, ആസ് എൻ ആക്ടർ, ബട്ട് ഹീസ് എ കംപ്ലീറ്റ് ഓൾ റൗണ്ടർ. ഓൾ ഓഫ് യു ജെന്റിൽമെൻ ലേഡീസ് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് കൂടും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. സംവിധാനം എന്ന് പറയുമ്പോൾ എന്റെ തലവേദന മുഴുവൻ എടുക്കുന്ന സ്ക്രിപ്റ്റ്, അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് രാത്രി നാളത്തെ കാര്യങ്ങൾ, മറ്റൊന്നുമില്ല. നല്ല സുഖമാണ്, ആ സുഖം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മുമ്പൊക്കെ എനിക്ക് ഈ ജോണി വരുമ്പോൾ സന്തോഷമായി, ജോണി ചിലപ്പോൾ എന്നൊരു പടത്തിന് വിളിക്കാനാണോ വരുന്നത്. ഇപ്പം സന്തോഷമൊന്നുമില്ല, കാരണം ഇപ്പം ഞാൻ ചെയ്യേണ്ട പല വേഷങ്ങളും ഇദ്ദേഹം കുറച്ചുകൂടി ചെറുപ്പമാക്കിയിട്ട്, അതൊട്ടും നല്ല കാര്യമല്ല. ഇത് വെച്ച് മുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ജഗദീഷും കൂടി അറിയേണ്ട കാര്യമാണ്, തീർച്ചയായിട്ടും ജഗദീഷും കൂടി ചെയ്യേണ്ട പല വേഷങ്ങളും. ഹ്യൂമർ ഗംഭീരമായിട്ട് ഈ ഡ്രാമ എന്ന് പറയുന്ന പഠിത്തം ചെയ്തു. ഇതൊന്നും നല്ല ലക്ഷണങ്ങളല്ല. ലാൽ, അവിടെ എന്റെയും ജോണിന്റെയും ഫിലോസഫി ഒന്നാണ്, നമുക്കുള്ള സ്പേസ് ഈശ്വരൻ നമുക്ക് എല്ലാ കാലവും തരും. ഏത് വഴിയിലാണെങ്കിലും തമാശക്ക് പറഞ്ഞാണ്. ഇനി മീരയെ കുറിച്ച്, മീരയായിട്ട് ഞാൻ 3 പടത്തിൽ അഭിനയിച്ചു അല്ലേ? ആ 3 പടങ്ങളിൽ അഭിനയിച്ചു. പച്ചമരത്തണലില്, സൈലൻസർ, ഒരു പടം കൂടി അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒരുവൻ ഒരുവൻ ഒരുവൻ
ഞാനിപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പോലെ പോയി പരിചയപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സ്ത്രീകളുമായിട്ട് അങ്ങനെ ഞാൻ മുഖത്തുപോലെ നോക്കാറുണ്ട്. പക്ഷെ നല്ല കംഫർട്ടബിളായിട്ട് വരയ്ക്കാവുന്ന നല്ല സ്പിരിറ്റ് ഉള്ള നല്ല കഴിവുള്ള വളരെ സെർട്ടിലിറ്റി ഉള്ള നല്ല നടിയാണ്. എല്ലാ ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ നടക്കുകയാണല്ലേ. അപ്പൊ ഈ സംഭവം രക്ഷകർത്താക്കളെ ഞാൻ വിളിച്ചിട്ടുണ്ട്.
അപ്പോൾ അവര് വരെ ടീച്ചർ പറഞ്ഞു തന്നു കോംപ്രമൈസ് ആ കൊച്ചു ടീച്ചർ വേണം എന്നൊക്കെ പറഞ്ഞേക്കും. അല്ല ഇതൊക്കെ അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? കുട്ടികളല്ലേ, അവരൊരു തമാശക്ക് ചെയ്തതായിരിക്കും. തമാശക്ക് പടം വരച്ചത് ആ കഞ്ഞിപ്പരയുടെ പിറകെ ഒരു പടം വരച്ചു വെച്ചിട്ട് ചെന്ന് നോക്കിയാണ് ടീച്ചർ. ഹലോ 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 ഒന്നും പോലെ എക്സിബിഷൻ അല്ല അത്, മാറ്റാൻ പറ്റപ്പാടെ എനിക്കൊരു ദൈവത്തിന് പറയും. ടീച്ചറെ യുവമാരെന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല ആ രക്ഷകർത്താക്കളെ പിടിച്ച് കാര്യം പറയണം ടീച്ചർ. അല്ലല്ല, മുരുകൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നും ഇല്ല. മുരുകൻ അത്യാവശ്യം ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, പടം വരയ്ക്കാനുള്ള കഴിവ്. പണ്ടൊരിക്കൽ അവൻ ഇതുപോലെ എന്റെയും നമ്മളെ അരിവിക്കുന്ന അമ്മണിയില്ലേ, അമ്മണി അവളുടെയും പടം കൂടെ ചേർത്ത് മൂത്ര പല്ല് വരച്ചു വെച്ച്. ഓ അയ്യോ, അത് പിന്നെ നാട്ടുകാര് കണ്ട്, സ്കൂളിലുള്ളവർ കണ്ട്, എന്റെ ബന്ധുക്കൾ കണ്ട്, കൂട്ടുകാർ കണ്ട്, അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായി. പിന്നെ ഒരുവിധം എന്റെ വീട്ടുകാർ എന്റെ കൂട്ടുകാരെ കൂടെ ചേർത്ത് അതൊക്കെ സോൾവ് ചെയ്തു. എങ്ങനെ സോൾവ് ചെയ്ത്? എന്നെ അമ്മണിയെ പിടിച്ച് അങ്ങ് കെട്ടിച്ചു. അതേടൊക്കെ പഠിക്കാത്തവരുടെ പിള്ളേരെ ചെക്കന്മാരെ കെട്ടിക്കൊടുക്കാനല്ല ഞങ്ങൾ സർക്കാർ സ്കൂൾ നടത്തുന്നത്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ടീച്ചർ എടുക്കണം. ടീച്ചർ ഓഫീസ് റൂമിലോട്ട് പോയി, അവർ വരുമ്പോൾ ഞാൻ വിളിക്കാം. ഓ ശരി ശരി. ഇനി എന്താവും? നിങ്ങളുടെ മകൻ നമ്മുടെ സ്കൂളിൽ ഒരു വൃത്തികേട് കാണിച്ചു. അതായത് നിങ്ങളുടെ മകൻ മുരുകൻ കൂടെ പഠിക്കുന്ന നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരും കൂടെ ചേർത്ത് മുരുകൻ വിത്ത് നിമിഷ എന്നിട്ടൊരു ലവ് ചിഹ്നം വരച്ച് ഒരു അമ്പ് വിടുന്ന പടം നമ്മുടെ മൂത്രപ്പുരയിൽ വരച്ചു വെച്ചു. ഇത് ഏതോ ഒരു വിദ്യാർത്ഥി ഫോട്ടോ എടുത്ത് വാട്സപ്പിലായി ഫേസ്ബുക്കിലായി നാട് മൊത്തം പരക്കെ പറഞ്ഞു. ഈ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടി 5 ദിവസം കൊണ്ട് ക്ലാസ്സിൽ വരുന്നില്ല. ഇതിനെ കുറിച്ച് ഒരു സമാധാനം ചോദിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. സ്നേഹത്തിന്റെ സിമ്പിളല്ലേ? നമ്മള് രാവിലെ സ്കൂളിൽ പ്രതിജ്ഞ എല്ലാരും സ്നേഹിക്കണം എന്നൊക്കെ പ്രതിജ്ഞ ചെയ്യാറില്ലേ? അത് സ്നേഹം വേറെ, പക്ഷെ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു അമ്പ് വിട്ട് കഴിഞ്ഞാൽ എന്റെ മോൻ നല്ല ബുദ്ധിമാനാ. നമ്മൾ വെറുതെ ഒരു ആടുതം വരച്ച് വെച്ചിട്ട് കാര്യമില്ല, അതിനകത്ത് എന്തെങ്കിലും കോർത്ത് വരും, അല്ലെങ്കിൽ അത് പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ സെറ്റ് ചെയ്ത് അതൊക്കെ അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നിങ്ങളുടെ മകൻ പന്ത് കളിക്കുന്നത്, അത് മനസ്സിലാക്കണം. പന്ത് കളിക്കാൻ ആരും ഞാനില്ലാതെ സ്പോർട്സിന് പോയാൽ ഞാൻ ആരെ സമ്മതിക്കും? അവനെ എന്നോട് ചോദിച്ചാൽ ഒരു പന്ത് കളിക്കാൻ
കേൾക്കുന്നില്ല എന്നോട് ചോദിക്കണം ഇത് പന്തുകളിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടി ഇപ്പൊ 5 ദിവസം സ്കൂളിൽ വരുന്നില്ല അതുകൊണ്ട് നിങ്ങളെ മകനെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞ ഈ അമ്പ് വിട്ട കേസ് എന്താണെന്ന് ചോദിക്കണം ഇപ്പം മറ്റേ വരച്ചതിന് കുഴപ്പമില്ല അമ്പ് വിട്ടതാണ് കുഴപ്പം നിങ്ങൾ ഈ അമ്പ് വിട്ടതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വേണ്ടത് അതെന്താ നമ്മുടെ ഈ ഒളിമ്പിക്സിനകത്ത് നമ്മൾ ജയിക്കാത്തൊക്കെ ഉണ്ടല്ലോ അമ്പ് ചെയ്തിട്ട് മറ്റേ നമ്മുടെ ഇന്ത്യയുടെ പതാക വെച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് കയറി നിൽക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നിങ്ങളുടെ മകൻ കളിച്ചത് മനസ്സിലായില്ലേ അതുകൊണ്ട് അവരുടെ രക്ഷകർത്താക്കൾ വരും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് അവന് രമ്യതയിൽ എത്തിക്കണം ഉണ്ടെങ്കിൽ ആണ് അവനെന്തെങ്കിലും പോലെ മതിപ്പെടണം.
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എന്റെ മോന് കഴിവുണ്ടെങ്കിൽ ക്യാൻവാസ് ഇല്ലെങ്കിൽ സ്ലിപ്പർ ഇട്ടാലും അവൻ വരച്ചിരിക്കും. അവളെ ചെന്നിട്ട് സാർമാർക്ക് നല്ലത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടാ എടുത്ത് ചാടക്കുന്നു. എനിക്ക് സഹിക്കുന്നില്ല കൊച്ചിനടുത്ത് കാണിച്ചത്. എനിക്ക് നിങ്ങളെ കൊണ്ട് പേടിയുള്ളൂ. നീ എന്ന് പറയുന്നത് കേക്ക് സാറേ സാറേ സ്കൂളിനെ വിശ്വസിച്ചാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. നിങ്ങൾ പഠിപ്പിക്കണം, അല്ലാതെ പെൺപിള്ളാരുടെയും ചെറുക്കന്റെയും പേരുകൾ ബാത്റൂമിൽ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. അല്ല ഒന്ന് സമാധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഇവളുടെ അമ്മ അങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന കാശ് കൊണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ ചേട്ടൻ ജോലിക്കുന്ന പോണില്ല. ഞാനൊരു ജോലിക്കും പോകുന്നില്ല. അതൊന്നുകൂടെ പറയേണ്ട കാര്യമല്ല. ഈ കുട്ടി ഇന്ന് ആത്മഹത്യ ശ്രമിച്ചത് മനസ്സിലായത്. ഞാനവിടെ വന്നപ്പോഴേ പറഞ്ഞില്ലേ കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിച്ചു. എന്തിനാ കിടന്ന് ബഹളം വെച്ചത്? പറഞ്ഞേ പറ്റൂ, വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളാം. സാറേ, നമ്മള് ഒരു വഴക്കിനോ വത്താണത്തിനോ വന്നതല്ല. അപ്പൊ കാര്യത്തിന് ഒരു തീരുമാനം കണ്ടെത്തണം. എന്റെ ചേച്ചിയുടെ മോളാണ്, നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് ചേച്ചി പോയിരിക്കണേ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഈ കുട്ടിയെ എടുത്ത് ഇങ്ങനെ കാണാൻ കാണിച്ചാ ഞാനും കാണിക്കും. എന്താ എന്താ കാണിക്കരുത്, പൗള് കാണിച്ചാ റെഡ് കണ്ടു. അല്ല ഞാൻ മാഡം ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ ഈ മുരുകൻ എന്ന് പറയുന്ന കൂടെ പഠിക്കുന്ന കുട്ടിയാ, പേര് ചേർത്ത് എഴുതി ഒരു ലവ് വരച്ചിട്ട് ഒരു അമ്പ് വിട്ടു. ഇത്രയോ ഉള്ള പ്രശ്നം ഞാനൊരു കാര്യം പറയട്ടെ. അമ്പ് വിട്ടു എന്ന് പറയുന്നു ലവിന്റെ കേസ് പോട്ട്, അതിനങ്ങ് വിട്ടേരെ. ഈ അമ്പ് ഉന്നം തെറ്റി വന്ന് അതിന്റെ കണ്ണിലോ ചെവിയിലോ ഇടയിൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല ടീച്ചറെ, ടീച്ചറെ കേൾക്കണം, എന്റെ ചേച്ചിയുടെ മോളായതുകൊണ്ട് പറയല്ല, ചേച്ചിയുടെ മോള് പെറ്റനെ ഉള്ളത്, എവിടെ പെറ്റനെ എന്റെ കയ്യിലോട്ടാ ഇട്ടത്. സത്യം, അപ്പോഴും ചേച്ചി പറയും എന്നെ പോലെ സുന്ദരിയാണ്, നല്ല നിറമുള്ളതാണ്. സത്യമായിട്ട് ഇവിടെ ഈ കുട്ടിക്കൊരു ഇൻസിഡന്റ് സംഭവിച്ചു. അപ്പൊ ഈ സ്കൂളിൽ നടക്കുമ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? സ്കൂളിലാണ്. സ്കൂളിലല്ല, ഇവിടുത്തെ അധ്യാപകർക്കാണ്. ആണോ അല്ലയോ? അപ്പോ ഈ കുഞ്ഞിന് ഞങ്ങളെ വീട്ടിൽ വെച്ചൊരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? എല്ലാ പെൺകുട്ടികളും കളിക്കുന്ന പോലെ ഇവളോട് കളിക്കല്ലേ, നല്ല അടി കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് സമാധാനമാണ്. ഇതിപ്പോ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്ക് ചെയ്തു. അപ്പൊ ഇനി ആവർത്തിക്കരുത്, കുട്ടി ടീച്ചി മേടിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമാധാന ചർച്ചയ്ക്കാ ഞങ്ങള്. സമാധാനം, ഞങ്ങൾ അങ്ങനെയുള്ള ഫാമിലി പെട്ടവരല്ല. അല്ല, ഞങ്ങള് വേലിക്കൽ ചാടി തറവാട് എന്ന് പറഞ്ഞ പ്രേമിക്കാൻ പോകുന്നവരല്ലേ. വേലിക്കൽ ചാടി തറവാട്ടി പെട്ടവർ അങ്ങനെ പോകൂല. എനിക്ക് സമാധാനമാണ് മണിഷ്ടം. സൗമ്യത എവിടെ പോണം? ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഇത് പെങ്കൊച്ചാണ്, അത് ആ കൊച്ചു. ഇല വന്ന് മുള്ളി വീണാലും മുള്ള വന്ന് ഇലയെ വീണാലും കേടാർക്കാ ചെടിച്ചട്ടിക്ക് എനിക്ക് സമാധാനമാണ് ഇഷ്ടം. പറഞ്ഞൊരു ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്നതല്ലേ നല്ലത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്കൂളിൽ ഈ കുഞ്ഞിനെ കൂടി ചേർത്തിന്റെ കാര്യം എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നമുക്കൊരു പ്രതീക്ഷ വേണം, തന്നെയല്ലേ? ഞങ്ങളൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചവരാ ഞങ്ങള്. സത്യം, ടീച്ചർ നടന്നു എന്റെ തന്നെ നല്ല പഠിപ്പിച്ചത് അങ്ങനെയാ. ദേ ഇങ്ങോട്ട് നോക്കേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാന് ദേ ഇങ്ങനെ തത്തിട്ടില്ല, ചോദിച്ചു നോക്ക്, ഇങ്ങേരെ ഒരു ലവ് ലെറ്റർ എന്റെ ബുക്കിനകത്ത് കൊണ്ടുവച്ചു. ഞാൻ ആ ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല, അറിയോ? 9ാം ക്ലാസ് പഠിക്കുമ്പോഴും 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ 14ാമത്തെ വയസ്സിൽ ആ പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയായിരുന്നെങ്കിൽ 28 വയസ്സ് വരെ 9ാം ക്ലാസ് ഇരിക്കുന്ന കാര്യം. ഞാൻ വീണ്ടും പറയുന്നു,
പറയാം, എനിക്ക് സമാധാനമാണ് ഇഷ്ടം. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പറയാനുള്ളത് എന്റെ കൊച്ചിന്റെ എ സി എനിക്ക് കിട്ടിയ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാം, നത്തക്കാ പോലുള്ള ഈ ചെറുക്ക ഇപ്പൊ അമ്പ് വിട്ടു. ഇനി നാളെ മിസൈൽ ഉണ്ടല്ലോ ധാരി കണ്ടു സാറേ. ജീവനും ജീവിതവും കഴിഞ്ഞ് മാതൃരാജ്യത്തിന്റെ മാനാഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിനെ കാവൽ നിൽക്കുന്ന ധീര ജവാന്മാർക്ക് നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ സ്കിറ്റിന്റെ പെർഫോമൻസ് ഒക്കെ തന്നെ സംഭവ ബഹുലമായി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കറിയാനുള്ളത് ജഡ്ജസ് ഇത് എങ്ങനെ വിലയിരുത്തുമെന്നാണ്.
കാഴ്ചയായിരുന്നു, ചിരി കൊടുക്കുകയായിരുന്നു. ചിരി നിറയ്ക്കാൻ പറ്റിയോ എന്ന് നമുക്കൊന്നും അറിയാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇറ്റ്സ് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, തമാശകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെ മൊത്തത്തില് നയിക്കുന്ന ഒരു കഥയോ കാര്യങ്ങളോ ഇതിലുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നുന്നത്. പിന്നെ പെർഫോമൻസിൽ അനീഷും ഷാബും വിജയകുമാരിയും ഒക്കെ ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരു എന്താ പറയുക, ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മേലേക്ക് വന്നിട്ട് ക്ലൈമാക്സ് വന്നിട്ട് എവിടെയോ ടച്ച് ചെയ്തു. പക്ഷെ അതിൻ്റെ മൊത്തം ക്രെഡിറ്റും നമ്മുടെ ജവാന്മാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. ഗുഡ് ലക്ക്. ലാല് പരാജയം ചൂണ്ടിക്കാണിച്ചു, അതിനൊരു പരിഹാരമാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഈ സ്റ്റോറി ലൈൻ ഇത് തന്നെയാണെന്ന് വെച്ചോളൂ. അവസാനം ഇവരെല്ലാം പോയതിന് ശേഷമാണ് നാൻസിയുടെ കഥാപാത്രം വരുന്നത്. മറിച്ച് അവിടെ അവര് നിൽക്കുമ്പോൾ തന്നെ നാൻസിയുടെ എൻട്രി കൊടുത്ത് ഈ ഹെഡ് മിസ്ട്രസിന് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. നമ്മുടെ നാടിന് വേണ്ടി പോരാടുന്ന ഒരു ജവാന്റെ മകൾ ഇവിടെ പഠിക്കുന്നു, അവരെ നിങ്ങൾ കണ്ടുപഠിക്കും. അത് മാതൃയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വഴക്ക് കൂടുന്നു, തമ്മിലടിക്കുന്നു, ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നത് കഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പരിവർത്തനം ഈ സ്കിറ്റിനെ വളരെ മുകളിൽ എത്തിച്ചേനെന്നാണ് എൻ്റെ പക്ഷം. നിങ്ങളുടെ പരിശ്രമം ഞാൻ മാനിക്കുന്നു, പക്ഷേ വന്ന് ഭവിച്ചത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പരിസമാപ്തിയിലേക്കല്ല. അതുകൊണ്ട് തന്നെ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു, എന്നാലും എന്റർടൈനിങ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ചെയ്തു കൊടുക്കാം. ഒരു ഹൃദയം വരച്ചിട്ട് അമ്പ് വിട്ടതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ അമ്മയുടെ ചേച്ചിയായിട്ട് വന്ന ഷാബു ഗംഭീര പെർഫോമൻസ്, അടിപൊളിയായിരുന്നു. ആ സെക്കൻഡ് റോൾ അറ്റത്തിരിക്കുന്ന കൊച്ചു നീണ്ടിയിരിക്കാവോ? നോക്ക്, ഇതേപോലെ ആരെങ്കിലും അമ്പ് വിട്ടതാണോ? സൂക്ഷിക്കണം കേട്ടോ, സ്കൂളിൽ പോകുമ്പോൾ സൂക്ഷിക്കണേ. എങ്ങനെയുണ്ടായിരുന്നു കോമഡി സ്റ്റാർസിലെ ഒരു ആദ്യത്തെ അനുഭവമാണെന്ന് നിങ്ങൾക്കറിയാം. ലൈവായിട്ട് കാണുമ്പോൾ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട് സാർ? എനിക്ക് എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഭിന്നിമാഷൊക്കെ ഒരു നിമിഷം പോലും ഇതിൽ നിന്ന് ശ്രദ്ധ പോകാതെ, ചിലരുണ്ട് ഈ അഭിനയിക്കുമ്പോൾ ഡയലോഗ്സ് പറയുമ്പോൾ മാത്രം അവരുടെ ജോലി, പിന്നെ ജോലിയില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഒരു നിമിഷം പോലും നിങ്ങൾ ആരും മാറിയിട്ടില്ല. നിങ്ങൾ നിത്യജീവിതത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ രീതിയിൽ തന്നെ ഫുൾ സ്കിറ്റിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അച്ഛനായിട്ട് വന്ന ആൾ വളരെ നിഷ്കളങ്കനായിരുന്നു. വളരെ നല്ല ഒരു മനോഭാവനുണ്ടെന്ന് നമുക്ക് എവിടെയോ തോന്നി ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായാലും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരുടെ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്, വളരെ എഫേർട്ട്ലെസ്ലി പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻക്ക് അത്ര സമയം കിട്ടിയിട്ടില്ല. മീനിങ് നിങ്ങൾ എന്തോ ഒരു പുതിയതായിട്ട് എന്തോ ഒരു ടോപ്പിക് എടുത്തിട്ട് അത് ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതിൽ കുറച്ച് അവിടെ അവിടെ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബ്രില്ല്യൻ്റ് എഫേർട്ട്. എല്ലാവരുടെ ക്യാരക്ടേഴ്സിലും നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു മോർ സർപ്രൈസസ്. താങ്ക് യു. ടീം ചിരി കൊടുക്കുക ഈ ഒരു വരയും ചിരിയും എന്നുള്ള റൗണ്ടിൽ സപ്പോർട്ട് ചെയ്ത അനാമികയെ, നമ്മുടെ പേരമ, നമ്മുടെ ഷാബുവിനെ കൂടി ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ്. അപ്പൊ എന്തായാലും നമുക്കിനി മാർക്സ് കൂടെ അങ്ങ് അറിയാം. ഓക്കെ, ഒരുപാട്
ടാലൻസിനെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ നമ്മൾ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാറുണ്ട്. മിമിക്രി ആയാലും ബാക്കിയുള്ള ഡബ് സ്മാഷിലൂടെ കൂടിയൊക്കെ ഫേമസ് ആയ ആൾക്കാരായാലും ഇന്ന് എത്താൻ പോകുന്നത് രണ്ട് പെൺകുട്ടികളാണ്. രണ്ടും സിസ്റ്റേഴ്സാണ്. ഇവരുടെ കാര്യം പറയുമ്പോൾ ഇവരുടെ ടിക്ടോക്കിൻ്റെ സൈറ്റ്സ് ഒക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്നത് ലാക്സ് ഓഫ് പീപ്പിളാണ്. കാരണം രണ്ടുപേരും ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഓഫ് ടാലൻറ്റ് ആൻഡ് കറേജ് ആണ്. ഒത്തിരി അഭിമാനത്തോടെയാണ് രണ്ടുപേരെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നിഷ ആൻഡ് ഫാത്തിമ. നിഷ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എം എ ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത്. ഫാത്തിമ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫിലോസഫിയാണ്. എല്ലാ ടിക്ടോക്കിലും ഒരുമിച്ച് ചെയ്യത്തുള്ളൂ, സിംഗിളായിട്ടൊന്നും ചെയ്യുന്ന പരിപാടികളില്ല, എല്ലാം നിങ്ങളുടെ ഒരു കോമ്പിനേഷനിലാണ്. ഇന്ന് ആദ്യം നമ്മുടെ ഇവരുടെ പെർഫോമൻസ് കണ്ടു തുടങ്ങിയിട്ട് ഇവരുടെ ബാക്കി വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. നിഷ ഫാത്തിമ ഓൾറെഡി ഓക്കെ. ഇവരുടെ വെണ്ണുമല്ലാണിതൊക്കെ തലവരച്ച കമ്പൗണ്ടിൽ ഏറെങ്കിലും കിട്ടിയാൽ ആണെങ്കിൽ കാശുണ്ടെങ്കിലേ ആണാവണമെന്നില്ല, എന്തെങ്കിലും ഒരു കോല മതി പെണ്ണു. ആ അത്ര അത് അറിയാമല്ലോ. ഈ നല്ല നല്ല ആപ്പിളും മുന്തിരിയും ഉറഞ്ഞു പോലുള്ള പഴങ്ങൾ ആദ്യം തന്നെയാണ് ആ അണ്ണാനും വവ്വാലും പലപ്പോഴും നമുക്ക് കിട്ടും. കാർബൈഡ് വെച്ച് വഴപ്പിച്ചത് മെഴുക് വെട്ടിയത്. ഇനി ഇവര് നല്ല ഡാൻസേഴ്സ് കൂടിയാണെന്ന് നമ്മൾ ഒന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഫാത്തിമ റെഡി? നിഷ ഓക്കെ. ഈ സ്ത്രീ സാന്നിധ്യത്തിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ വിമൻ എംപവർമെന്റ്. നമുക്കൊരു കുറവുണ്ടോന്ന് പറഞ്ഞ് നമ്മളെ അടകി ഒതുങ്ങി വീട്ടിൽ ഇരിക്കാൻ പാടില്ല. മറ്റുള്ള ആൾക്കാർ പല രീതിയിലും കാണും നമ്മൾ പഠിപ്പിച്ചിരിക്കുമ്പോൾ, പക്ഷെ നമ്മൾ ഹാപ്പി ആണോ എന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ എന്ത് ചെയ്താലും. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഫാത്തിമയുടെ സിസ്റ്റർ നിഷേനെ കൂടി നമ്മൾ വലിയൊരു കൈയടി കൊടുത്ത് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം നിഷ എവിടേക്ക് പോകുന്നുണ്ടോ അവിടേക്ക് ഫാത്തിമയും പോകാറുണ്ട്, ഫാത്തിമ എവിടേക്ക് പോകാറുണ്ടോ അവിടേക്ക് നിഷയും ഉണ്ട്. എനിക്കൊരാഗ്രഹമുണ്ട്, ആ പറഞ്ഞു, എനിക്ക് ഇവരോട് ഡാൻസ് ചെയ്യണം. സന്തോഷമുള്ള കാഴ്ചകൾ നൽകാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു സ്ട്രോങ് റിപ്പോർട്ട്. Till the next time we all meet, this is comedy stars season 2 winding up. അതൊരു ഓപ്പറേഷൻ നടക്ക അറിയാലോ, ആയുധം വെച്ചിട്ടുള്ള കളിയാ. ആയുധം വെച്ച് കളിക്കാൻ അകത്ത് കളറി പോയിട്ടാണോ നടക്കുന്നത്?
ഞാനൊരു കേസി പൊട്ടി പോയി ഒന്ന് ഊരിത്തരണം. അതെ, നീ ഒരു കാര്യം ചെയ്യാ, ഇതൊന്ന് ഊരിത്താ. പപ്പ ഊരിത്തറ, എന്റെ കേസിനൊന്ന് ഊരിത്തന്നാ മാത്രം മതി. ഇനി നിങ്ങളുടെ ഭർത്താവ് നാളെ തൊട്ട് മദ്യപിച്ച് വരികയാണെങ്കിൽ ചന്ദ്രൻ നമ്മുടെ പയ്യൻ, ഒരു പൈറ്റ് മേടിച്ചു കൊടുത്ത വെച്ചാൽ പിണക്കൊക്കെ തീർത്ത് അവൻ പരിവണ്ടാണ്. ഇവിടെ മുണോമല്ലി ഉണക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വരുമ്പോ കാക്ക, ഈ തോണ് കൊടുത്തോണ്ട് നമുക്ക് കാക്ക ഓടുന്ന ഓട്ടം കാണണം. ഈ ചെടികളെ എല്ലാം നമ്മളുടെ കുഞ്ഞുങ്ങളെ പോലെ കാണണം. അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ പറക്കിട്ട് അടിക്കാനേ നേരം കാണുക. അസത്ത് പിള്ളേരെന്ന് പറഞ്ഞ കുജന അവിടെ പോയി. കുജ കുണ്ടറാവന്റെ അപ്പച്ചീന്റെ മോന്റെ കല്യാണത്തിന് Hostel Kirsty Formida, Pattinda Kayupa, Pulimutan Silks, Kottayam, Thirupura, Thrissur, Kollam. Jewel Kirsty Formida, Jewel Head Statue, Trivandrum. Hostel Kirsty for Rimi Tomi, Maitri Shrikan Vedika, Shastamangalam, Trivandrum. Jewel Kirsty for Rimi Tomi, Meenu Mart. Schedule Winners Prize sponsored by Arfa Gold, Kerala and Tamil Nadu. Parishuddhiyude Proudiyumayi, Thalam Jewelers, Kizhakkekkota, Vennyaramod, Pothankot, Kadakkal. Hilton Jewelers, SBT ke samipam, Tirumala, Nuttam Junction, Vattiyurkav, Signal Junction, Papanangod. Sanuj Enterprises, Kulavikkulam Junction, Nelumangad. Audience gift sponsored by Kollam Supreme, On Gram Designer Jewelry, Kerala and Middle East.